ഹായ് ഹലോ നമസ്കാരം. നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന വലിയൊരു ഷോയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സെക്കൻഡ് ആനം ടി വി ഫിലിം അവാർഡ്. എന്തായാലും കുറച്ച് സമയം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആ മണ്ണിൽ സെക്കൻഡ് ആനം ടി വി അവാർഡിനെ യൂറോപ്യൻ മലയാളികൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. യുകെയിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒ2 അപ്പോളോ തിയേറ്ററിലാണ് ഈ ഷോ അരങ്ങേറിയത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ടായിരുന്നു, ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ടായിരുന്നു. എന്തായാലും സെക്കൻഡ് ആനം ടി വി അവാർഡിൻ്റെ ഈ മാഞ്ചസ്റ്റർ കാഴ്ചയിലേക്ക് ഇനിയും കുറേ പേര് വരാൻ ബാക്കിയുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു ദിവസം മുന്നേ വന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് റിഹേഴ്സൽസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതുപോലെ യു കെയിൽ ഒരു അവാർഡ് വാങ്ങാൻ വരിക അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വരിക എന്ന് പറയുമ്പോൾ കുറേയും കൂടെ എക്സൈറ്റിംഗ് ആണ്. സോ വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് എന്താവും ആദ്യത്തെ ഒരു പെർഫോമൻസ് യു കെയിൽ വെച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാവോ, എൻജോയ് ചെയ്യോ? ആസ് എ ബിഗിനർ ഐ എം വെരി എക്സൈറ്റഡ്. അപ്പോൾ ഞങ്ങൾ പാട്ടും ഡാൻസും കോമഡിയും എല്ലാമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണാം. ഒരു വമ്പൻ താരനിര തന്നെ സെക്കൻഡ് ആനന്ദ് ടി വി ഫിലിം അവാർഡിലുണ്ടായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, മഞ്ജു വാര്യർ, ഭാവന, അതുപോലെ അപർണ, ബാലമുരളി, അനുശ്രീ, പിന്നെ എൻ ജി ശ്രീമരേട്ടൻ്റെ പാട്ടും ശ്രേയക്കുട്ടിയുടെ പാട്ടും, ഷാൻ റഹ്മാൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ വൈസാഗ്, പിന്നെ കോമഡിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട സുരാജ് വെഞ്ഞാറമൂട്, ധർമ്മജൻ ബോൽഗാട്ടി, തസ്നീഖാൻ, കൂടെ ഞാനും. അങ്ങനെ ഒരു തകർപ്പൻ ഷോ ആയിരുന്നു സെക്കൻഡ് ആനന്ദ് ടി വി ഫിലിം അവാർഡ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആനന്ദ് ടി വി അവാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു താരം ബോളിവുഡിൽ നിന്നും അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം അനിൽ കപൂർ എന്ന് പറയേണ്ട ഒരു തകർപ്പൻ ഷോ. One of the most recognized Indian actors around the globe, Anil Kapoor sir aanu nammude koodi ullathu. Sir, welcome to the show. Thank you so much. How are you today? Great. I had a great flight from Mumbai and I'm so honored to be here. We are super excited to have you here today. Can't be more excited than I am. I'm very excited to be here. I have a, you know, a very long standing relationship with Malayalam cinema. And I have worked with quite a few of the great talent from the Malayalam film industry, and I happened to do one film also in Malayalam, Chandralekha. I did a guest appearance in that film, and it was wonderful, with Mohanlal ji and of course there was Innocent also in that film, and Priyadarshan was the director, and quite a few of my films have been well received in Kerala. ഞാനൊരു പാട്ടും പാടുന്നുണ്ട്. ഡാൻസിങ് ടു, സോ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഒരു കൊറിയോഗ്രാഫി അല്ല, ഇറ്റ്സ് എ വെരി ഹെവി ബട്ട് ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി. സോ ഐ എം റിയലി എക്സൈറ്റഡ് ടു ഡു ഇറ്റ് നൗ.
ഇന്നത്തെ ഷോയെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാ? ഇത് സെക്കൻഡ് ആണ് ആനന്ദ് ടി വി അവാർഡ്സ് എന്ന് എനിക്കറിയാം. സോ എല്ലാ അവാർഡ് ഷോസും പോലെ എല്ലാം കൊണ്ടും നന്നാവട്ടെ. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ദാറ്റ്സ് ഓൾ. മഞ്ജു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. എന്താ പേര്? എൻ്റെ പേര് അനില. അപ്പം എന്താണ് ഇന്നത്തെ ഷോയെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ്? ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണെന്ന് തോന്നുന്നു ആനന്ദ് ടി വി അവാർഡ്സ് ഇവിടെ നടത്തുന്നത്. ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് വേറെ യു എ ഇയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും ദൂരം ഒരു രാജ്യത്ത് വന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അതും ഒരു ആനന്ദ് ടി വിയുടെ ഒരു അവാർഡാകുമ്പോൾ തന്നെ അതിലും ഒരു സന്തോഷം ഇരട്ടിയാവുന്നു. ഒരുപാട് സഹപ്രവർത്തകരെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഇവിടെ വരാനും, അപ്പോൾ ആ ഒരു മൊത്തം ഒരു ടോട്ടൽ ഒരു അനുഭവം തന്നെ എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ഉള്ളതാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടികളും എല്ലാം ഏറ്റവും വളരെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും എല്ലാവരെയും പോലെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ് നല്ലൊരു സായാഹ്നത്തിന് വേണ്ടി. എന്താ പറയുക, യൂറോപ്പിൽ ആദ്യമായിട്ട് ഒരു മലയാളം ചാനൽ കൊണ്ടുവന്ന ആനന്ദ് മീഡിയയാണ്. അവരുടെ ഇൻഡിപെൻഡൻറ്റ് ആദ്യത്തെ ടെലിവിഷൻ ചാനലാണ്. ഇവരോട് വളരട്ടെ, യൂറോപ്പിലെ ഏറ്റവും മികച്ച ചാനലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? റിലീസ് ചെയ്യാനുള്ള റിച്ചി എന്ന് പറഞ്ഞ ഫിലിമാണ്, തമിഴ് ഫിലിമാണ്. അത് കഴിഞ്ഞ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞൊരു മലയാളം ഫിലിം, അതെൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മൂത്തോൺ എന്ന് പറഞ്ഞ പടമാണ്, ഗീത് മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന മൂത്തോൺ. ഇനി നിങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നത് ലാലേട്ടനെയാണ് അല്ലേ? ദാ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ സമയം ചോദിച്ചാൽ മതി, ഇതാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ. ദീർഘകാലങ്ങളായി യൂറോപ്യൻ മലയാളികളുടെ ദൃശ്യമോഹങ്ങൾക്ക് വർണ്ണച്ചിറവുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദ് ടി വി, ഈ ആനന്ദ് ടി വിയുടെ സെക്കൻഡ് ഫിലിം അവാർഡാണ് മാഞ്ചസ്റ്ററിലെ ഒ2 അപ്പോളോ തിയേറ്ററിൽ അരങ്ങേറിയത്. രാവും പകലുമില്ലാതെയാണ് ഈ ഷോ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഇതിലെ താരങ്ങൾ റിഹേഴ്സൽ ക്യാമ്പുകളിൽ പങ്കെടുത്തത്. ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ കണ്ടിട്ടുണ്ടോ എന്നോ? ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ആ സീരിയൽ കാരണം നമ്മളെ തീവ്രവാദികളുടെ മൊത്തവും നാശമായില്ലേ? ഇവിടെ അങ്ങനെ തീവ്രവാദികൾ കളിത്തോപ്പ് കൊണ്ട് നടക്കുന്നത് കാരണം ആഗോള തരത്തിലുള്ള നമ്മളെ തീവ്രവാദികളുടെ മൂല്യം എടുക്കുന്ന ആൻഡ് 1 2 3 മേക്ക് ഷീ ലുക്ക് ഹിയർ 5 ആൻഡ് 7 ആൻഡ് 8 ആൻഡ് 1 2 3
സെക്കൻഡ് ആനന്ദ് ടി വി ഫിലിം അവാർഡ്സിൻ്റെ റിഹേഴ്സൽ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആരും അറിയാതെ ഞങ്ങൾ കുറച്ച് പേര് മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് പോയി. ഭയങ്കര തണുപ്പ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോകുമ്പോൾ പോയിൻ്റൺ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നദി എന്ന് പറയുന്ന സിനിമയിൽ പ്രേംനസീർ സാർ വള്ളത്തിലാണ് ഫാമിലിയായിട്ട് താമസിച്ചത്. അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച ഈ പോയിൻ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ബോട്ടിൽ ആൾക്കാർ താമസിക്കുന്നു. വളരെ ഗംഭീരമായൊരു സ്ഥലമാണ് പോയിൻ്റൺ. ബസ്സൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്ററിലൂടെ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ക്ലബ്ബുകളും ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുമുള്ള സ്ഥലമാണ് മാഞ്ചസ്റ്റർ. അപ്പോൾ ഈ മാഞ്ചസ്റ്ററിൽ ഒരുപാട് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. അവിടെയൊക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഷോയുടെ റിഹേഴ്സൽ സംബന്ധമായിട്ട് ഞങ്ങളിങ്ങനെ റിഹേഴ്സലും പരിപാടിയായിട്ട് നിൽക്കാം. ഇടയ്ക്ക് നമ്മൾ 1 കോടി മരം നട്ടു കേരളത്തിൽ. ഈ പിക്കാഡിൽ എന്ന് പറയുന്ന മാഞ്ചസ്റ്ററിലെ ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ മരങ്ങൾ ടൗണിൻ്റെ നടുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ മരത്തിൻ്റെ ഇല പോലും താഴെ കാണാനില്ല. ഒരില വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ ക്ലീൻ ചെയ്യും. ക്ലീൻ സിറ്റി. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് മായ ലോക ഡാൻസ് കമ്പനിയാണ്. ഇതിൽ പെർഫോം ചെയ്തത് നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ ചെറുമകളായ അമൃതയാണ്. We'll be right back.
ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറവറക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഏ സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. കോമഡി സ്കിറ്റിനെ കുറിച്ചാണ്. ഇതിൽ വലിയ താരതിരം തന്നെ ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, ധർമ്മജൻ ബോൽഗാട്ടി, തസ്നികാൻ കൂടെ ഞാനും. ഏറെ ഹിറ്റായ ബാഹുബലിയുടെ പാറ്റേൺ പിടിച്ചിട്ടാണ് കോമഡി സ്കിറ്റ് പോയത്. ലൈവായിരുന്നു ഈ പെർഫോമൻസ്. എന്തായാലും പ്രേക്ഷകർ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ കോമഡി സ്കിറ്റ് സ്വീകരിച്ചത്. ഈടാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പകരം വീട്ടാനാണ്. ഏഷ്യാനെറ്റിനോട് നിങ്ങൾ ഇവിടെ ഞങ്ങളെ ബന്ധിയാക്കൊണ്ടിരിക്കുക, ഞങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോ ഞങ്ങളെ ബന്ധിയാണ്, ഞങ്ങള് ചാവേറുകളാണ്. അല്ല, അത് കണ്ടപ്പോ മനസ്സിലായി എല്ലാം ചാവാറായ ടീമുകളാണ്. അങ്ങനെ ഒരുപാട് തകർപ്പൻ പെർഫോമൻസ് ആണ് സെക്കൻഡ് നാനൻ ടി വി ഫിലിം അവാർഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഞായറാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ബാഹുബലി ആയിട്ടായിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്. സെക്കൻഡ് ആനന്ദ് ടി വി ഫിലിം അവാർഡ്.